ആത്മഹത്യാ കേസുകൾ പൊടിതട്ടിയെടുക്കുമ്പോൾ തെളിയുന്നത് കൊലപാതകങ്ങൾ. ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിൽ തെളിയിച്ചതിൽ വളരെ സന്തോഷം. എങ്ങനെ നന്ദി പറയണമെന്നുള്ളത് അറിയില്ല. കാരണം അത്രയേറെ ഞങ്ങൾ വളരെ വിഷമിച്ചു. ഞങ്ങൾ ദിവസവും രാത്രിയിൽ രണ്ട് തുള്ളി കണ്ണീരെങ്കിലും ഒഴിക്കാതെ കിടക്കുന്ന ദിവസമില്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ കരുതി. പക്ഷെ അവരിന്ന് ജീവിക്കുന്നത് അച്ഛനും അമ്മയും കൊടുക്കാത്ത സ്നേഹമാണ് ഞങ്ങളെ ഇന്ന് കിട്ടുന്നത്. സ്വന്തം അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ സ്നേഹം കിട്ടത്തില്ല. ഞങ്ങൾ രണ്ടുപേരുടെ നടുക്കാണ് ഇത് ഇപ്പോഴും കിടന്നുറങ്ങുന്നത്. 9 വർഷങ്ങൾക്ക് മുൻപ് സ്വയം തീ കൊളുത്തി മരിച്ചു എന്ന് കരുതിയ യുവതിയുടെ മരണം, പ്രണയിച്ച് വിവാഹം കഴിച്ച സ്വന്തം ഭർത്താവ് നടത്തിയ ആസൂത്രിത കൊലപാതകമാണ് എന്നത് ചുരുളഴിയുമ്പോൾ, നടന്നുകഴിഞ്ഞ ആത്മഹത്യകളുടെ പിന്നാമ്പുറങ്ങളിൽ പുറത്തു വരേണ്ട ഒരു കഥ കൂടിയുണ്ട് എന്ന് തോന്നിപ്പോകും. അടുക്കളയിൽ 2 ഉള്ളു 2 വീതിയുള്ളൂ, ഒരാളിന് നിൽക്കത്തക്ക രീതിയിലുള്ള സ്ഥലം. അതിൽ കൈ തട്ടിയാൽ വീഴുന്ന പാത്രങ്ങൾ ഇരിപ്പുണ്ട്. അതൊന്നും അനങ്ങിയിട്ടില്ല. സാധനങ്ങൾ, പാലൊക്കെ കാച്ചി വച്ചിരിക്കുകയും എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. തൊട്ട് കാലിൻ്റെ അടുത്ത് ചലിച്ചിട്ടില്ല. കാരണം 1.5 ഗ്യാസ് കാലിൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ കാലിൽ ചലിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസിൽ കത്തും. അതൊന്നുമില്ല, ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഒരാൾ ചാടുമ്പോഴത്തെ തീ കത്തിക്കുമ്പോൾ കിലോമീറ്ററോളം ഓടും, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ദൂരം ഓടും. പക്ഷേ ഇതൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ നിന്ന് വിളിച്ച് എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ് ഞാനിവിടുന്ന് പോയി ചെന്ന് ഞാൻ ഒന്ന് കണ്ടപ്പോൾ ഉടനെ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞു ഇത് ആത്മഹത്യയല്ല, ഇത് കൊന്നതിട്ടാണ്. അച്ഛന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് പറയുന്നത് 8 ദേവദത്താണ്. തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങണം, അത് നല്ല ശിക്ഷ വാങ്ങണം. എന്തുകൊണ്ടാണ്? എൻ്റെ അനിയത്തിക്കും വലിയ പ്രായമൊന്നും ആയില്ല, 3 എന്തൊക്കെ ആയുള്ളൂ. പറക്കമറ്റ മുൻപ് അനാഥരാകേണ്ടി വന്ന ദേവദത്തിൻ്റെയും ദേവനന്ദയുടെയും വാക്കുകൾ ഒരു നീറ്റലാണ്. സ്വന്തം പിതാവിനാൽ അനാഥരാകേണ്ടി വന്ന കുഞ്ഞു മനസ്സിൻ്റെ നിസ്സഹായമായ നൊമ്പരവും. 23 മാത്രം പ്രായമുള്ള അശ്വതി എന്ന യുവതി, 2.5 ദേവദത്തിൻ്റെയും 94 മാത്രം പ്രായമുള്ള ദേവനന്ദയുടെയും അമ്മ. വാടക വീട്ടിൽ അന്ന് 2013 ഡിസംബർ 7 അശ്വതിക്ക് സംഭവിച്ചതെന്ത്? മരണകാരണം ആത്മഹത്യയായി മാത്രം ഒതുക്കിക്കളഞ്ഞ കേസ് പിന്നീട് ഭർത്താവിൻ്റെ കയ്യാൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ഒരു കൊലപാതകമായി മാറിയത് എങ്ങനെ? ഇന്ന് ദേവനന്ദയും ദേവദത്തും ഒരമ്മയുടെ തന്നെ കരങ്ങളിലാണ്. ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ ഞാൻ തലക്കറക്കവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. മോളെ കിട്ടിയ ശേഷം എനിക്ക് ഉറക്കമേ ഇല്ല, എനിക്ക് പ്രശ്നമില്ലാതായി. 2 മണിക്കൂർ ഇടവിട്ട് ലാക്ടോജൻ കൊടുക്കും, കലക്കി കൊടുക്കുമായിരുന്നു. ഫ്ലാസ്ക് കാര്യങ്ങൾ ആശുപത്രി പോയാലും എന്ത് പോയാലും ഫ്ലാസ്കും ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ. തിരുവനന്തപുരം നേമം സ്റ്റുഡിയോ റോഡിൽ അശ്വതിയും രതീഷും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അശ്വതി അമ്മയ്ക്കും അച്ഛനും ഏക മകൾ. അശ്വതിയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ഉപേക്ഷിച്ചു പോയി, അച്ഛനും മരണപ്പെട്ടു. പിന്നെ അശ്വതിയെ നോക്കിയത് അച്ഛൻ്റെ അമ്മ, അച്ചാമ്മ. അച്ചാമ്മയുടെ ജോലിസ്ഥലങ്ങളിൽ കൗമാരക്കാരിയായ അശ്വതി പലപ്പോഴും കൂടെ കൂടും. ആ സമയങ്ങളിൽ കണ്ടുപരിചിതനായ യുവാവ് അശ്വതിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു, അശ്വതി സ്വീകരിക്കുന്നു. രതീഷും അശ്വതിയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അശ്വതിയുടെ വീട്ടുകാർക്ക് ഒരു താല്പര്യവുമില്ലാത്ത വിവാഹം. വിവാഹത്തിന് മുൻകൈയെടുത്തതും രതീഷിന്റെ വീട്ടുകാർ. എന്റെ ചേട്ടന്റെ വലിയ മോന്റെ വീട്ടിൽ എന്റെ അമ്മാവിയമ്മ പോകുമായിരുന്നു. അവിടെ ജോലിക്ക് പോയ സമയത്ത് രതീഷും അവിടെ ജോലിക്കൊക്കെ വരും. അമ്മാവിയമ്മ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്, വന്ന് ചോദിക്കുകയായിരുന്നോ ചെയ്തത്? ഇല്ല, അത് അവര് തമ്മിൽ തന്നെ പ്രണയത്തിലായിരുന്നു. അമ്മമ്മയൊക്കെ സപ്പോർട്ടായിരുന്നു. 2 ഒറ്റയ്ക്കാക്കി 23 അശ്വതി 2013 ഡിസംബർ 7 ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ നടുക്കി. ആത്മഹത്യയാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മകള് മോളെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ജീവിക്കണം എന്നുള്ള താല്പര്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മകളാണ്. 2 പ്രസവം കൂടെ ആയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഇനി എന്തായാലും പിന്നെ തയ്യൽ പഠിച്ചൊക്കെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നു. കമ്പ്യൂട്ടറെല്ലാം പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഇടയ്ക്ക് വലിയൊരു ഗ്രൈൻഡർ വാങ്ങിച്ച് മാവാട്ടിയൊക്കെ വിൽക്കണം, എവിടെ നേഴ്സറി പരിവാവുന്നതുവരെ മാവാട്ടി വിൽക്കണം. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ജോലിക്കണം. ബി എ പാസ്സായി, ബി എയിലൊക്കെ പോയി പാസ്സായി. ജീവിക്കണമെന്നുള്ള താല്പര്യത്തോടുള്ള സംസാരമൊക്കെ എപ്പോഴും. ദേവനന്ദ എന്ന അശ്വതിയുടെ മകൾക്ക് വെറും 94 പ്രായം. അമ്മയുടെ മണം പോലും അവൾ ആസ്വദിച്ചു തുടങ്ങിയില്ല.
മകൻ ദേവദത്തിന് വയസ്സ് 2.5. അമ്മയുടെ വാത്സല്യം നുകർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അശ്വതിയുടെ മരണം 9 കൊല്ലത്തിനു ശേഷമാണ് കൊലപാതകമെന്ന് തെളിയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് ഭർത്താവ് രതീഷ് അറസ്റ്റിലുമായി. ഇവൾ മരിക്കുമ്പോൾ വീട്ടിനകത്തുള്ള മൊത്തം വാതിലുകളും, കാരണം അടുക്കളയിൽ തന്നെ 2 വാതിലുണ്ട്, ഫ്രണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റ്, അതും കൂടെ പൂട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഫുൾ ഗേറ്റെല്ലാം തുറന്നിട്ടിരിക്കുന്നു. സാധാരണ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് കയ്യും കഴുകി തീപ്പെടുത്തിരി പേപ്പറിൽ കൊളുത്തി ഇട്ടിട്ട് കിടക്കില്ല. എന്തായാലും ഒരു ഓറഞ്ച് ബക്കറ്റിൽ കൈ കഴുകിക്കുന്നു, മണ്ണെണ്ണ ഓറഞ്ച് ബക്കറ്റിൽ പൈപ്പിൻ്റെ മുട്ടിയിരിക്കുന്നു, നനയ്ക്കുന്ന കല്ലിൻ്റെ പുറത്ത് തീപ്പെട്ടിയിരിക്കുന്നു. പേപ്പറിൽ നമ്മളേതോ പേപ്പറൊക്കെ പറക്കുന്നു, കാരണം പേപ്പറിൽ ചുരുട്ടി വെളിയിൽ നിന്നാണ് കത്തിച്ച് ഇട്ടത്, സംശയം വരാതെ ഇരിക്കാനുള്ള രീതിയിൽ. പിന്നെ പിന്നെ ആയപ്പോൾ എനിക്കും ഒരു ഡൗട്ട് വന്നു, ഇവനാണ് ചെയ്തത്, ഇവനായിരിക്കും മദ്യത്തിൻ്റെ ഇതിൽ ചെയ്തിട്ടോ ഒന്ന് അഭിനയിച്ച് കിടന്നു. അത് പോയിട്ട് ഇവൻ കിടന്ന് ഇറങ്ങുമ്പോൾ, സാധാരണ മദ്യപിച്ച് നമ്മൾ ഒരു സമയത്ത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുള്ള ഞാൻ, നമുക്ക് അറിയാം ഈ കിടക്കുന്ന കിടക്കയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടിപ്പിൽ അപ്പോഴഴിച്ച് പേശയൊക്കെ ഉടുത്ത് കിടക്കുന്ന രീതിയിലാണ് കിടക്കുന്നത് ആൾ. രതീഷ് കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടുത്തെ ഒരു ഈ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പാർട്ടിയാണ് ചെന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചുണർത്തുന്നത്, അടിച്ചുണർത്തുകയാണ്, ഈ കൊച്ചിൻ്റെ കരച്ചിലേട്ട് അടിച്ചുണർത്തുന്നത്. അടിച്ചുണർത്തി അയാൾ പോയി വിളിക്കുമ്പോൾ ഇയാൾ അപ്പോഴും ഉടുത്തിരിക്കുന്ന പേശ എങ്ങനെ ഉടുത്തിരിക്കുന്നത്, സാധാരണ മദ്യപിച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കിടക്കും, ഇതൊന്നുമില്ല, ഇത് നല്ല ടിപ്പിൽ കിടക്കുന്നു, അപ്പോൾ അപ്പോഴഴിച്ച് ഉടുത്ത് കിടക്കുകയാണ്. ആരെങ്കിലും കൊന്നതാണെന്നുള്ളതാണ് നമുക്ക് അറിയാം, പക്ഷേ രതീഷ് ആണ് എന്നുള്ളത് ചിന്തിച്ചില്ല എന്ന് വെച്ചാൽ രതീഷിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയിരുന്നു. നല്ല അഭിനയമായിരുന്നു, അഭിനയമായിരിക്കണം. നമുക്ക് പിന്നെ കൂടുതൽ ഇടപഴവിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര അറിഞ്ഞില്ല എങ്കിലും അവന് അബോധാവസ്ഥയിലും കുടിച്ചും കൊണ്ടൊക്കെ കിടന്നതല്ലേ, അതുകൊണ്ട് അവന് ബോധമില്ലാതെ കിടന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചതാവാം, ആരെങ്കിലും പുറത്തുനിന്ന് വന്നതാവാം എന്നൊക്കെയാണ് കരുതിയത്. ആദ്യം നേമത്തെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തി. കുടുംബകലഹമാണ് കാരണമെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്നാൽ അശ്വതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അശ്വതിയുടെ മക്കളെ ഇപ്പോൾ നോക്കുന്ന അമ്മയും അച്ഛനും അടക്കം ആക്ഷൻ കൗൺസിൽ രൂപവത്കരിച്ചു. പിന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പഴയ അസ്വാഭാവിക മരണങ്ങളുടെ ഫയലുകൾ വീണ്ടും പരിശോധിക്കുന്നതിനിടെയാണ് അശ്വതിയുടെ മരണം സംബന്ധിച്ച റിപ്പോർട്ടിൽ ചില സംശയങ്ങൾ വന്നത്. ഭർത്താവ് രതീഷിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊള്ളലിന്റെ പാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കച്ചിത്തുരുമ്പായത്. കത്തിക്കരിഞ്ഞ അശ്വതിയുടെ ശരീരത്തിൽ പിടിച്ചതിലൂടെയാണ് പൊള്ളലേറ്റതെന്നാണ് രതീഷ് പറഞ്ഞത്. എന്നാൽ ഇത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ കൈയുടെ അകംഭാഗത്തെ പൊള്ളലുണ്ടാകൂവെന്നും പുറം ഭാഗത്ത് പൊള്ളലുണ്ടാകില്ല എന്നും പോലീസ് വിലയിരുത്തി. തുടർന്ന് അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനകളിലേക്ക് നീങ്ങുകയായിരുന്നു അതീവ രഹസ്യമായി. അശ്വതിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരെ കണ്ട് അന്വേഷണ സംഘം വീണ്ടും വിവരങ്ങൾ ശേഖരിച്ചു. സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് പുനഃസൃഷ്ടിച്ചാൽ മാത്രമേ പൊള്ളലേറ്റത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാകൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഇതിനായി ഡോക്ടർമാരുടെ ഒരു സംഘത്തെ നിയോഗിക്കുകയും അവർ സംഭവം പുനഃസൃഷ്ടിച്ച് പരിശോധനകൾ നടത്തുകയും ചെയ്തത്. അശ്വതിയുടെ മരണം ആത്മഹത്യയല്ലെന്നും മറ്റൊരാൾ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചതാണെന്നും ഡോക്ടർമാരുടെ വിലയിരുത്തൽ വന്നു. അങ്ങനെ പ്രതി പുറത്തായി. അശ്വതിയും 2 കുട്ടികളും മാത്രമുണ്ടായിരുന്ന വീട്ടിൽ മറ്റാരും വന്നിട്ടില്ലെന്നും അന്വേഷണ സംഘം തന്നെ മനസ്സിലാക്കി. ഇതിനിടെ രതീഷിനെ നുണ പരിശോധന നടത്താൻ ശ്രമിച്ചുവെങ്കിലും അതിന് രതീഷ് സമ്മതിച്ചില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിൽ അശ്വതിയുടെ ദേഹത്ത് താൻ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചതാണെന്ന് രതീഷ് സമ്മതിക്കുകയായിരുന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. അച്ഛൻ്റെ ക്രൂരതയിൽ അമ്മയെ നഷ്ടപ്പെട്ട ദേവനന്ദയും ദേവദത്തും അനാഥരാണ് എന്ന് കരുതിയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയത്. പക്ഷേ വളരെ സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വന്നത്. ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരാശ്വാസം മാത്രമാണ്, ദേവദത്തും ദേവനന്ദയും അനാഥരല്ല, അവർക്ക് ജീവനതുല്യം പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരച്ഛനുണ്ട്. യമുന എന്ന ഈ ഓട്ടോ ഡ്രൈവറും മഞ്ജുഷയെന്ന വീട്ടമ്മയും ഇവരുടെ കരുതലിലാണ്, ഇവരുടെ സ്നേഹത്തിൻ്റെ തണലിലാണ് ഈ മക്കളെന്ന വലിയ ആശ്വാസം. കേരളത്തിലെ നശിച്ചുകൊണ്ടിരിക്കുന്ന മനസാക്ഷിയും അതിലേറെ ദുഃഖിപ്പിക്കുന്ന വലിയ ചെയ്തികൾക്കുമപ്പുറം
നന്മയുള്ള മനസ്സുകളാണ് ഈ വ്യക്തിത്വങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നത്. ക്യാമറാമാൻ അനീഷ് കൃഷ്ണനും അനൂപിനുമൊപ്പം മാർലിവ വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി.